അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. 136 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ വലിയവനായ കർത്താവിൻ്റെ വലിയ കരുണയാലും കൃപയാലും നാം ഒരു പുതിയ ദിവസത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നാം പ്രവേശിച്ചിരിക്കുന്ന ഈ ദിനവും നമുക്കെല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങളുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്കൊരുങ്ങാം. അതിനാധാരമായി നാം വായിച്ച 136 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ആരെന്നോ, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്തെന്നോ ഇതിൻ്റെ ശീർഷകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇതിലെ വിവരണങ്ങൾ അനുസരിച്ച് ദാവീദ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് എന്നത്രേ പൊതുവെ വിശ്വസിക്കപ്പെടുവാൻ ഇടയാകും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ വാനോളം വാഴ്ത്തുവാൻ വായനക്കാരെ ശക്തീകരിക്കും വിധമത്രേ ഈ സങ്കീർത്തനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ദൈവജനത്തിന് ഒരു ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ പൂർണ്ണമായ പങ്കാളിത്തം ലഭിക്കത്തക്ക വിധത്തിൽ ഗാനപ്രതിഗാനമായി ആലപിക്കത്തക്ക തരത്തിലാണ് ഇതിൻ്റെ ഘടനകൾ നാം ശ്രദ്ധിച്ചാൽ കാണുവാനും കഴിയുന്നത്. സങ്കീർത്തനങ്ങളിൽ പൊതുവെ വെളിവാക്കി തന്നിട്ടുള്ള ഒരു വലിയ കാര്യമാണ് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ എപ്പോഴും അർപ്പിക്കണം എന്നുള്ളത്. അതരുണത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെയും അതിശയിപ്പിക്കുന്ന ഇടപെടലുകളെയും ഓർത്ത് കൃതജ്ഞതാപൂർവം വാഴ്ത്തി സ്തുതിക്കുന്ന കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളിൽ പലയിടങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുള്ളതും അതരുണത്തിൽ ധ്യാനിപ്പാനിടയായതും ഈ സമയത്ത് ഓർക്കുന്നുണ്ടാകുമല്ലോ. 26 വാക്യങ്ങളാൽ കോർത്തിണക്കിയ ഈ ധ്യാന കീർത്തനത്തിൽ നാം ശ്രദ്ധിച്ച 26 പ്രാവശ്യം അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആവർത്തിച്ച് ഗ്രന്ഥകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ സങ്കീർത്തനം ഓരോ വാക്യങ്ങളും ശ്രദ്ധിച്ചാൽ വിരമിക്കാതെയും വിശ്രമമില്ലാതെയും എപ്പോഴും കർമ്മനിരതനായിരുന്നതുമായിരിക്കുന്നതുമായ വലിയവനായ ദൈവത്തിൻ്റെ വർണ്ണനാതീതമായ പ്രവൃത്തികളെയാണ് ഗ്രന്ഥകർത്താവ് വെളിപ്പെടുത്തി തരുവാൻ ശ്രമിക്കുന്നത്. ശലോമോൻ പണി കഴിപ്പിച്ച ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നതായി 2 ദിനവൃത്താന്ത പുസ്തകം 7-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാമത്തെ അധ്യായം നാം ശ്രദ്ധയോടെ വായിച്ചാൽ യഹോശാഫാത്തിൻ്റെ ഭരണകാലത്ത് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഈ കീർത്തനം പാടിയതായും മനസ്സിലാക്കുന്നു. നാം ആദ്യോടന്തം ഈ കീർത്തനം ശ്രദ്ധിച്ചാൽ 21-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ സൂചന നമുക്ക് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ആരാധനയിൽ ശുശ്രൂഷകൻ ഓരോ വാക്യത്തിൻ്റെയും ആദ്യ ഭാഗം ചൊല്ലിത്തീരുമ്പോൾ ദൈവജനം അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന പ്രതിവാക്യമായി ചൊല്ലുന്നതിലൂടെ യഹോവയായ ദൈവത്തെ സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ശബ്ദത്താൽ പുകഴ്ത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഈ കീർത്തനത്തെയും നാം മനസ്സിലാക്കുന്നത് ഏറെ ഉചിതം എന്ന് തോന്നുകയാണ്. കർത്താവിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഈ സങ്കീർത്തന ഭാഗം നാം ധ്യാനിക്കുമ്പോൾ വലിയവനായ ദൈവം നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ വിധങ്ങൾ എത്ര അത്ഭുതകരമായ വിധത്തിലെന്ന് നമ്മെ അനുസ്മരിപ്പിക്കുവാൻ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. 118-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ
ഇപ്പോൾ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കം പോലെ തന്നെയാണ് അവിടെയും ആരംഭിച്ചിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്ക അസംഖ്യങ്ങളായ അനുഭവങ്ങളാണല്ലോ നമ്മിലേറെ പേർക്കും എപ്പോഴും ഉള്ളത്. തിരിഞ്ഞു നോക്കിയാൽ എത്രയോ എത്രയോ നന്മകൾ, അനുഭവങ്ങൾ. തിരുവചനത്തിലെ മാധുര്യമുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് നാം സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുമ്പോഴും അതിലേറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മോടുള്ള അവൻ്റെ ദയയാകുന്നുവെന്ന് നാം പ്രത്യേകം അനുഭവിച്ചിട്ടുള്ളതാകയാൽ എടുത്തു പറയേണ്ടതില്ല അവൻ്റെ ദയ. അതുകൊണ്ട് തന്നെ 26 വാക്യങ്ങളുള്ള ഈ കീർത്തനത്തിൽ 26 പ്രാവശ്യം ഓരോ കാര്യത്തിനും അതിൻ്റെ പിൻപിൽ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ആർത്ത് ചൊല്ലുന്നു, ദൈവമേ നിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഓരോ പ്രാർത്ഥനകളുടെയും പിന്നാലെ ഓരോ കാര്യങ്ങളും നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദയ ദീർഘമായ കരുണയാണ്, ദീർഘമായ ക്ഷമയാണ്. ഇതെല്ലാം നമ്മൾ ഓർത്ത് ഹൃദയപൂർവ്വം അവന് നന്ദി പറയുമ്പോഴാണ് അർത്ഥവത്തായ ഒരു ജീവിതം നമുക്കുണ്ടാകുന്നത് എന്നതും ഈ തരുണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സങ്കീർത്തന ഭാഗത്ത് നിർത്തുന്ന സ്തോത്രത്തിൻ്റെയും സ്തുതികളുടെയും വർണ്ണനകൾ ദൈവത്തിൻ്റെ നിലച്ചു പോകാത്ത ദയയാൽ പകർന്നിട്ടുള്ള നന്മകളാണെന്ന് ഇത്തരണത്തിലുള്ള ഒരു സന്ദേശം ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് ചിന്തിച്ചു പോകട്ടെ. കാരണം ദൈവം വറ്റിപ്പോകാത്ത ദയയുടെ ഉറവിടമാണ്, വറ്റിപ്പോകാത്ത ദയയുടെ ഉറവിടം. 25 സങ്കീർത്തനം 6 വാക്യത്തിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയും ദയയും പണ്ടുപണ്ടേ ഉള്ളവയല്ലോ എന്നാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ കരുണ ദയ ഇന്ന് ഇന്നലെയും മാത്രമല്ല, പണ്ടുപണ്ടേ ഉള്ളവയല്ലോ. അവ പണ്ടുപണ്ടേ ഉള്ളതാണെങ്കിൽ ലോക അവസാനം വരെയും അത് നിലച്ചു പോകുകയില്ല എന്ന് ചിന്തിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും ഒട്ടും തന്നെ തെറ്റില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പഴയ നിയമഭാഗമായ സങ്കീർത്തനത്തിലെ ധ്യാനഭാഗത്ത് ദൈവത്തിൻ്റെ ദീർഘമായ ദയയെക്കുറിച്ചാകുന്നു നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന വലിയ കൃപകളെക്കുറിച്ച് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ വചനമായ ക്രിസ്തു ജഡമായി തീരുക മാത്രമല്ല, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുകൂടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ 16 വാക്യത്തിൽ അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നും കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. കൃപമേൽ കൃപ ലഭിച്ചവരാണ് നമ്മൾ. പ്രിയ സ്നേഹിതരെ, ഈ സങ്കീർത്തന ഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമ്മളെത്രയോ സാധാരണക്കാരായ മനുഷ്യരാണ്, ബലഹീനരായ മനുഷ്യരാണ്. തിരിഞ്ഞു നോക്കിയാൽ നാം നിന്നതേ അല്ല. എത്രയോ ഇടങ്ങളിൽ പതറുകയും വിഷമിക്കുകയും കാൽ വഴുതുകയും ജീവിതം എങ്ങനെയായി തീരുകയും എന്നൊക്കെ പല പ്രാവശ്യങ്ങളിൽ ചിന്തിച്ച് വിഷമിച്ചവരാണ് പലപ്പോഴും. ഇപ്പോഴും അങ്ങനെ ചിന്തിച്ച് യാത്ര ചെയ്തിട്ടുള്ളവരും ചെയ്യുന്നവരും കൂടെയാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവം തമ്പുരാൻ്റെ ചിറകടിയിൽ നമുക്കൊരു സ്പേസ്, നമുക്കൊരിടം കർത്താവ് നൽകിയിട്ടുണ്ട്. ആ തണലിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. അതിനൊരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഒരാശ്വാസമുണ്ട്, ഒരു മനോധൈര്യമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എണ്ണിക്കൂടാത്ത ധാരാളം അനുഭവങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ബലത്തിൻ്റെയും ശക്തിയുടെയും ഉന്മേഷത്തിൻ്റെയും എന്തുമായിക്കൊള്ളട്ടെ, എത്രയെത്രയോ അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കൊച്ചു കാര്യത്തിന് പോലും, ഏറ്റവും ചെറുതും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ ദീർഘമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദയയുടെയും മുൻപിൽ നമ്മെ തന്നെ തുറക്കുവാനും തലയെ നമ്മുടെ ജീവിതത്തെ കുനിക്കുവാനും വിധേയപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. സങ്കീർത്തനക്കാരൻ അത്തരണത്തിലാണ് ഈ കീർത്തന ഭാഗം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്നത്. നാം അനുഭവിക്കുന്ന ഈ രക്ഷയുടെ സന്തോഷവും എല്ലാ നന്മകളും അവിടുത്തെ കൃപയാൽ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ആ തരുണത്തിൽ ആ വലിയ കൃപയിൽ ചരണപ്പെട്ട് നമ്മുടെ ആയുസ് കർത്താവിൻ്റെ കരങ്ങളിൽ തുറന്നു വയ്ക്കാം, അതിനായി സമർപ്പിക്കാം, അതിനായി ഒരുങ്ങാം. ദൈവം അവിടുത്തെ പരിശുദ്ധമായ ആത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം.
നല്ലവനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, അവിടുത്തെ ദയ കൊണ്ട് ഒരു ദിവസം കൂടെ കാണുവാനിടയായി. അവിടുത്തെ ദീർഘമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മറവിൽ ഞങ്ങൾക്ക് ഒരു ഇടം അവിടുന്ന് നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവെ, വീണു പോകാതെയും താണു പോകാതെയും നിരാശപ്പെട്ടു പോകാതെയും അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം ദൈവമേ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകി ശക്തീകരിച്ച് ഓരോ ദിവസവും നിലനിർത്തുന്നത് ഓർത്ത് സ്തോത്രം. തിരുമുൻപാകെ ഞങ്ങൾ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചതും ഉണർന്നപ്പോൾ തിരുസന്നിധിയിൽ ഓർത്തതും ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതും തുടർന്നുള്ള ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഹൃദയപൂർവ്വം ജീവിക്കുവാൻ ശ്രമിക്കുന്നതും ദൈവമേ അവിടുത്തെ മഹത്വത്തിനാക്കി തീർക്കാൻ, ആരോടും പറയുവാൻ പറ്റാത്ത വിധത്തിൽ കൊണ്ടു നടക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുമായി നീർന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവരുണ്ട്. അവർക്കും ദൈവമേ ഈ വചന കേൾവി ഈ പ്രാർത്ഥനയും അനുഗ്രഹമാക്കി തീർക്കാൻ, കർത്താവ് ഒരുവോളും വീഴാതെ വിശ്വാസത്തിൽ തോറ്റുപോകാതെ നിലനിൽപ്പാൻ ദൈവശക്തി ഞങ്ങൾക്ക് നൽകണം. യേശു കർത്താവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ പ്രിയരെ തുടങ്ങും ഇരിക്കുമാറാകട്ടെ. ആ